H4 ഹെൽത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് പ്രഗ്നൻസി ടൈമിൽ യാത്ര ചെയ്യാമോ, ദൂരയാത്ര ചെയ്യാമോ, നിത്യേനയുള്ള യാത്രകളാണ് എന്തൊക്കെ ശ്രദ്ധിക്കണം, ഏതൊക്കെ സമയത്താണ് ഈ യാത്രകൾ അവോയ്ഡ് ചെയ്യേണ്ടത് എന്നൊക്കെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. കുണ്ടും കുഴിയും ഒന്നും ഇല്ലാത്ത അത്യാവശ്യം നല്ല റോഡാണെങ്കിൽ പ്രഗ്നൻസിയുടെ ഏത് ടൈമിലും ഏത് രീതിയിലും യാത്ര ചെയ്യുന്നത് കൊണ്ട് ഗർഭത്തിന് ഒന്നും സംഭവിക്കുകയില്ല. ഇനി ആരോഗ്യകരമായ പ്രഗ്നൻസി ആണെങ്കിൽ, ഇനിയിപ്പോൾ ഡോക്ടേഴ്സ് വല്ല ബെഡ് റെസ്റ്റോ കാര്യങ്ങളോ ഒക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ തോന്നുന്നുണ്ടെങ്കിൽ ഈ യാത്രകൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക. നമ്മളൊരു സേഫർ സൈഡായിട്ട് പറയുന്നത് നമ്മൾ പ്രഗ്നൻസി കൺഫേം ചെയ്തൊരു ഫസ്റ്റ് 6 to 7 weeks അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കുക. അതുപോലെ ഡെലിവറി ഡേറ്റ് അടുത്തിരിക്കുന്ന ആ ഒരു മാസത്തിലും അനാവശ്യമായിട്ടുള്ള യാത്രകൾ ഒഴിവാക്കുക. കാരണം ഈ രണ്ട് സമയത്താണ് ആദ്യത്തെ സമയത്ത് ഗർഭം അലസിപ്പോവാനുള്ള ചാൻസും, പിന്നീട് നമ്മൾ ഏറ്റവും അവസാന യാത്ര ചെയ്യുമ്പോഴത്തേക്കും പ്രീ ടേം ഡെലിവറിക്കൊക്കെയുള്ള ചാൻസ് കൂടുതലായതുകൊണ്ടാണ് ഈ രണ്ട് സമയം അവോയ്ഡ് ചെയ്യാൻ പറയുന്നത്. അല്ലാതെ നമ്മുടെ ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ല, നമുക്ക് ബെഡ് റെസ്റ്റ് ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ, നല്ല അത്യാവശ്യം നല്ല റോഡാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ പോയല്ലേ പറ്റൂ. അപ്പോൾ ആ സമയത്ത് ഒന്ന് ശ്രദ്ധിച്ച് യാത്ര ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ പൂർണ്ണമായും യാത്രകളെല്ലാം ഒഴിവാക്കി വീട്ടിൽ തന്നെ ഇരിക്കണമെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല, അതിൻ്റെ ആവശ്യവും ഇല്ല. ഇനി ഏതൊക്കെ രീതിയിൽ യാത്രകൾ ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോൾ പ്രഗ്നൻസി ആവുന്ന വരെ 2-wheeler സ്ഥിരം യാത്ര ചെയ്തുകൊണ്ടിരുന്നവരാണ്, നല്ല ബാലൻസ് ഒക്കെ ഉണ്ട്, നല്ല കോൺഫിഡൻ്റ് ആയിട്ടുള്ളവരാണെങ്കിലും 2-wheeler പോകുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷേ അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം റോഡിൻ്റെ കണ്ടീഷൻസ് നോക്കുക. ഒരുപാട് ദൂരമല്ല, ഒരു കുറച്ച് ഡിസ്റ്റൻസ് ഒക്കെ ഉള്ളൂ എങ്കിൽ നമുക്ക് 1-2 hours അടുപ്പിച്ച് 2-wheeler യാത്ര ചെയ്യാൻ പാടില്ല. കുറച്ച് ദൂരമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് 2-wheeler സേഫായിട്ട് പോകാവുന്നതാണ്. ആക്സിഡൻ്റ് ഒന്നും ഉണ്ടാവാതെ, സ്കിഡായി വീഴാതെ ശ്രദ്ധിച്ച് പതുക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ 2-wheeler യാത്ര കൊണ്ടും കുഴപ്പമൊന്നുമില്ല. 2-wheeler എടുക്കരുതെന്ന് പറയുന്നതിന് മെയിൻ കാരണം നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം പോരല്ലോ, മറ്റ് വണ്ടികളും ബസ്സും ഓട്ടോയും ഒക്കെ പോകുന്ന രീതികൾ അറിയാമല്ലോ. അവരൊന്ന് ഓവർടേക്ക് ചെയ്ത് വരുമോ, എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമ്മൾ സ്കിഡായി വീഴാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ ആ വീഴുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഗർഭത്തിന് എന്തെങ്കിലും പ്രശ്നം പറ്റാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് 2-wheeler യാത്ര മാക്സിമം ഒഴിവാക്കാൻ പറയുന്നത്. ഇനിയും ബസ് റൂട്ടൊന്നും ഇല്ലാത്ത സ്ഥലമാണ്, അങ്ങനെ പോയേ പറ്റൂ എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പം നമ്മൾ മാക്സിമം ശ്രദ്ധിച്ച് പോവുക എന്നുള്ളത് മാത്രമേ ചെയ്യാനുള്ളൂ. അങ്ങനെ 2-wheeler യൂസ് ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. 2-wheeler പോകുമ്പോഴത്തേക്കും എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റുമോ, സ്കിഡായി വീഴുകയോ ചെയ്താലാണ് നമുക്ക് പ്രശ്നം പറ്റാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് യാത്ര ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ സൂക്ഷിച്ച് യാത്ര ചെയ്യുക. രണ്ടാമതായിട്ട് കാറിലുള്ള യാത്ര. 2-wheeler അപേക്ഷിച്ച് കുറച്ചും കൂടി സേഫാണ് കാറിലുള്ള യാത്ര. പക്ഷേ ലോങ് ട്രിപ്പൊക്കെ ആണെങ്കിൽ 1-2 hours കൂടുമ്പോഴത്തേക്കും വണ്ടിയൊന്ന് നിർത്തി നമ്മളൊന്ന് പുറത്തിറങ്ങി ഒരിച്ച് നടക്കുകയോ കാലൊന്ന് സ്ട്രെച്ച് ചെയ്യുകയോ ഒക്കെ ചെയ്ത് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പോകുന്നത് നല്ലതായിരിക്കും. കാലിന് നീര് വെക്കാതെ ഇരിക്കാനും മറ്റുമാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മളൊരുപാട് നേരം കാല് തൂക്കിയിട്ടിരുന്നിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാകും. അതുപോലെ തന്നെ 2-wheeler കുറച്ചുകൂടി സേഫാണ്. പക്ഷേ ഇതുപോലെ തന്നെ ആക്സിഡൻസുകളും മറ്റും ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ടും കുഴപ്പമില്ല, പക്ഷേ കെയർഫുള്ളായിട്ടിരിക്കുക, അത്രേ ഉള്ളൂ. അടുത്തതായിട്ട് ബസ്സിൽ യാത്ര ചെയ്യേണ്ടവർ. ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ സ്ഥിരമായിട്ട് ചിലപ്പോൾ ബസ്സിൽ യാത്ര ചെയ്യേണ്ടി വരുന്നവരായിരിക്കാം. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, ബസ്സിൻ്റെ 4 tires അതിൻ്റെ തൊട്ട് മുകളിലുള്ള സീറ്റുകളിൽ ഒരിക്കലും ഇരിക്കാതിരിക്കുക, ഫ്രണ്ടിലാണെങ്കിലും ബാക്കിലാണെങ്കിലും. അതുപോലെ നമ്മൾ ഏറ്റവും വീടിൻ്റെ ബാക്കിലേക്കുള്ള സീറ്റുകൾ ഒരിക്കലും തിരഞ്ഞെടുക്കാതിരിക്കുക. അല്ലാതെ എവിടെ ഇരുന്നാലും നമുക്ക് ബസ്സിൽ കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാവുന്നതാണ്. ഇനി എല്ലായ്പ്പോഴും ഫസ്റ്റ് പ്രഗ്നൻസിയുടെ തുടക്കത്തിലൊക്കെ നമുക്ക് സീറ്റ് കിട്ടണമെന്നൊന്നുമില്ല, നമുക്ക് അങ്ങോട്ട് പോയി പറയാൻ പറ്റില്ലല്ലോ പ്രഗ്നൻ്റ് ആണ് എന്ന്. ലാസ്റ്റ് ബന്ധമൊക്കെ ആകുമ്പോഴത്തേക്കും വയറൊക്കെ കണ്ടിട്ട് എല്ലാവരും ചിലപ്പോൾ സീറ്റ് തന്നേക്കാം. പക്ഷേ ആദ്യത്തെ സമയത്തൊക്കെ ചിലപ്പോൾ നമുക്ക് നിന്ന് യാത്ര ചെയ്യേണ്ട അവസ്ഥ വന്നേക്കാം. ആ സമയത്ത് നന്നായി പിടിച്ച് നിന്ന് യാത്ര ചെയ്യുന്നത് കൊണ്ടും കുഴപ്പമൊന്നുമില്ല. വീഴാതെയും തട്ടാതെയും ഒക്കെ ശ്രദ്ധിച്ചാൽ മാത്രം മതി. അടുത്തത് ട്രെയിൻ യാത്രയാണ്. ഡെയിലി ആണെങ്കിലും ലോങ് ട്രിപ്പ് ആണെങ്കിലും ഏറ്റവും സേഫായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നത് ട്രെയിനിലാണ്. ട്രെയിനിലാണെങ്കിലും യാത്ര ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ നമുക്കറിയാമല്ലോ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും കുറച്ച് റിസ്ക് കൂടുതലാണ്. ആൾക്കാർ തള്ളിയിടാനുള്ള സാധ്യതയും അതുപോലെ നമ്മൾ തന്നെ ശ്രദ്ധിച്ചില്ലെങ്കിൽ തന്നെ വീഴാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പം കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ശ്രദ്ധിക്കുക, ഡോറിൻ്റെ സൈഡിലങ്ങ് നിൽക്കാതിരിക്കുക, ബാത്റൂമിൽ പോകുമ്പം
ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മോസ്റ്റ് സേഫായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നത് ട്രെയിനുകൾ തന്നെയാണ്. ഇനി ലോങ് ട്രിപ്പൊക്കെ ആണെങ്കിൽ ഒരുപാട് നേരം ഒരേ രീതിയിൽ ഇരിക്കാതെ ഇടയ്ക്ക് ഒന്ന് എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ഒക്കെ ചെയ്യുക. ഡോറിൻ്റെ സൈഡിലേക്കൊന്നും മാക്സിമം പോവാതിരിക്കുക. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ട്രെയിൻ യാത്ര മോസ്റ്റ് സേഫസ്റ്റ് യാത്രയാണെന്ന് പറയാം പ്രഗ്നൻസി ടൈമിൽ. അടുത്തത് ഫ്ലൈറ്റ് യാത്രയാണ്. കൂടുതൽ ആൾക്കാർക്കും ഡൗട്ടുള്ള കാര്യങ്ങളാണ് ഇതിനെ പറ്റിയിട്ട്. അപ്പോൾ ആദ്യത്തെ ആ ഒരു 6 to 7 weeks മാക്സിമം യാത്ര ഒഴിവാക്കുന്നതാണ് നല്ലത് ഫ്ലൈറ്റ് യാത്ര. അതുപോലെ 2 hours കൂടുതലൊക്കെയുള്ള യാത്രകളാണെങ്കിൽ മാക്സിമം ഇടയ്ക്കൊന്ന് പറ്റുവാണെങ്കിൽ എഴുന്നേറ്റ് നടക്കാൻ ശ്രമിക്കുക. അതുപോലെ കാലുകൾ ഇടയ്ക്ക് സ്ട്രെച്ച് ചെയ്ത് എക്സസൈസ് പോലെ എന്തെങ്കിലും ചെയ്ത് കാലിൽ നീര് വെക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ഇങ്ങനെയുള്ള യാത്ര ചെയ്യുന്ന സമയത്ത് മാക്സിമം പുറത്തു നിന്നുള്ള ഫുഡ് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ഫുഡുകൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഫുഡ് പോയിസൺസ് ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതിപ്പോൾ ഏത് യാത്രയാണെങ്കിലും ഫ്ലൈറ്റ് മാത്രമല്ല പുറത്തു നിന്നുള്ള ഫുഡ് മാക്സിമം ഒഴിവാക്കി ഫുഡ് പോയിസൺ ഒന്നും വരാതെ ശ്രദ്ധിക്കേണ്ടത് ഈ സമയത്ത് അത്യാവശ്യമാണ്. അതുപോലെ നമ്മൾ അത്യാവശ്യം കഴിക്കുന്ന മെഡിസിൻസ് ലോങ് ട്രിപ്പൊക്കെ ആണെങ്കിൽ നമ്മുടെ കയ്യിൽ കരുതണം. അതുപോലെ 5 months വരെ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടിയിട്ട് ഡോക്ടറിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല 5 months വരെ. അതിപ്പോൾ ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകളാണെങ്കിലും ഇൻ്റർനാഷണൽ ഫ്ലൈറ്റുകളാണെങ്കിലും 5 months വരെ നമുക്ക് ഡോക്ടറിൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലാതെ സേഫായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. 28 weeks കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റുകളിൽ യാത്ര അനുവദിക്കാറില്ല. പിന്നെ അതിൽ നമുക്ക് വീൽ ചെയറിന് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ യാത്രകളൊക്കെ ചെയ്യുമ്പോഴും നന്നായിട്ട് വെള്ളം കുടിച്ച് നമ്മുടെ ബോഡി നല്ല ഹൈഡ്രേറ്റ് ആക്കിയിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഫ്ലൈറ്റിൽ കയറുമ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു പേടിയാണ് നമ്മുടെ ഈ എയർ പ്രഷർ ഡിഫറൻസ് കാരണം കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കും. അങ്ങനെ ഒരു ഇഷ്യൂസ് സംഭവിക്കുന്നില്ല. നമ്മൾ ബാക്കി പറഞ്ഞ ഇഷ്യൂസ്, ഈ ഫുഡ് പോയിസണിങ് ലോങ് ടൈം യാത്ര ചെയ്യുമ്പോഴുള്ള ആ ഒരു ഡിസ്കംഫേർട്ട്, ചിലപ്പോൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുവാണെങ്കിൽ ഒരുപാട് ലഗേജ് ക്യാരി ചെയ്യേണ്ടി വരുമായിരിക്കും. അപ്പോൾ ആ വെയിറ്റ് ഒക്കെ താങ്ങുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാരണം എന്തെങ്കിലും ഇഷ്യൂസ് വന്നാലേ ഉള്ളൂ. അല്ലാതെ ഫ്ലൈറ്റ് യാത്ര കൊണ്ട് കുഞ്ഞിനോ അമ്മയ്ക്കോ ഒരു ദോഷവും സംഭവിക്കുന്നതല്ല. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞതിൽ ഏറ്റവും സേഫസ്റ്റ് യാത്ര എന്ന് പറയുന്നത് ട്രെയിനാണ്. ഇനിയിപ്പോൾ ഏതാണെങ്കിലും ശ്രദ്ധിച്ച് പോവുക എന്നുള്ളതാണ്. അതായത് ആക്സിഡൻ്റ് ഒന്നും ഉണ്ടാവാതെ ശ്രദ്ധിക്കുക, അധികം ലഗേജസ് വെയിറ്റുള്ള ലഗേജസ് ക്യാരി ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക, നമുക്ക് ആവശ്യമായ ഫുഡും മെഡിസിൻസും വെള്ളവും എല്ലാം കയ്യിൽ കരുതുക, എപ്പോഴും നമ്മുടെ ബോഡി ഹൈഡ്രേറ്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഏത് യാത്രകളാണെങ്കിലും ലോങ് ട്രിപ്പ് ആണെങ്കിൽ ഇടയ്ക്കൊന്ന് നടക്കാനോ അല്ലെങ്കിൽ കാലൊന്ന് സ്ട്രെച്ച് ചെയ്ത് ഒന്ന് റിഫ്രഷ് ആകാൻ വേണ്ടി ശ്രദ്ധിക്കുക. ബാത്റൂമുകളൊക്കെ അവൈലബിലിറ്റി കുറവാണെന്ന് പറഞ്ഞിട്ട് വെള്ളം കുടിക്കാതെ മൂത്രം ഒഴിക്കാതെ ഒരുപാട് നേരം ഇരിക്കുന്നത് യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതും കുഞ്ഞിന് അത്ര നല്ലതല്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമുക്ക് സേഫായിട്ട് അത്യാവശ്യമെങ്കിൽ യാത്ര ചെയ്യുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. അനാവശ്യമായ യാത്രകൾ ഏത് സമയത്താണെങ്കിലും ഒഴിവാക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് ഈ കൊറോണയുടെയൊക്കെ സമയത്ത് അനാവശ്യ യാത്രകൾ ഒഴിവാക്കുക, പക്ഷേ ആവശ്യമുള്ളിടത്ത് നമുക്ക് പോയല്ലേ പറ്റൂ. അപ്പോൾ അങ്ങനെയുള്ള യാത്രകൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. ഇനി എങ്ങനെയുള്ളവരാണ് യാത്ര മാക്സിമം പറ്റുന്നത്രയും യാത്രകൾ ഒഴിവാക്കേണ്ടത്? അതായത് ട്വിൻ പ്രഗ്നൻസി ആണെന്ന് കൺഫേം ചെയ്തവർ, ട്വിന്നോ ട്രിപ്ലറ്റോ എങ്ങനെയാണെങ്കിലും ഒന്നിൽ കൂടുതൽ കുഞ്ഞുങ്ങൾ ഉള്ളവർ, അതുപോലെ പ്രീ ടൈം ലേബറിന് ചാൻസ് ഉള്ളവർ, നേരത്തെ പ്രഗ്നൻസിയിൽ പ്രീ ടൈം ലേബർ വന്നു അങ്ങനെ ഇപ്പോൾ ഈ തവണയും എക്സ്പെക്റ്റ് ചെയ്യുന്നു അങ്ങനെയൊക്കെ ഉള്ളവർ, അതുപോലെ ബാക്ക് പെയിൻ ഒരുപാടുള്ളവർ, തലകറക്കം ഇടയ്ക്കിടയ്ക്ക് വരുന്നവർ, ഒരുപാട് ഛർദ്ദിക്കുന്നവർ, യാത്ര ചെയ്യുമ്പോൾ ഒരു കൺട്രോൾ ഇല്ലാതെ ഒരുപാട് ഛർദ്ദിക്കുന്നവർ, സെർവിക്കൽ സ്റ്റിച്ച് ഇട്ടിട്ടുള്ളവർ, അങ്ങനെ കുറച്ച് ബെഡ് റെസ്റ്റ് ഒരുപാട് പറഞ്ഞിട്ടുള്ളവർ, അനങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ കോംപ്ലിക്കേറ്റ് ആവുകയുള്ളൂ. അപ്പം നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ മാക്സിമം അനാവശ്യമായിട്ടുള്ള എല്ലാ യാത്രകളും ഒഴിവാക്കി അത്യാവശ്യമുള്ളത് മാത്രം ശ്രദ്ധിച്ച് യാത്ര ചെയ്യുക. ഇനിയും ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ അത്യാവശ്യമാണ് പോയിട്ടേ പറ്റുമെങ്കിൽ നമ്മൾ നമ്മുടെ ഡോക്ടറിനെ കണ്ട് സമീപിച്ച് കാര്യം പറഞ്ഞ് അത്യാവശ്യമുള്ള സ്കാനിങ്ങും ടെസ്റ്റും ഒക്കെ ചെയ്ത് അവരുടെ പെർമിഷനോട് കൂടി പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ പ്രഗ്നൻസി ടൈമിലെ യാത്രകളെ പറ്റി എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ മറ്റൊരു ഇൻഫോർമേറ്റീവായ ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.